വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മാസപ്പടി വിവാദത്തിൽ മാപ്പ് പറയണമെന്ന ആവശ്യം തള്ളി കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ. ചോദിച്ചതിനല്ല മറുപടി ലഭിച്ചത്. ധനമന്ത്രിയാണ് മാപ്പ് പറയേണ്ടത്. രജിസ്ട്രേഷൻ ലഭിക്കുന്നതിന് മുൻപ് എങ്ങനെ വീണാ വിജയന്റെ കമ്പനി ജി എസ് ടി അടച്ചുവെന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു. 1/1/2017 മുതൽ വീണാ വിജയൻ വാങ്ങി വന്നിരുന്ന പണം, അതിന്റെ ജി എസ് ടി എവിടെ കൊടുക്കും? അതിന്റെ ഇൻവോയ്സ് എങ്ങനെ? ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാതെ 1/1/2017 മുതൽ വാങ്ങിയ പണത്തിന് ജി എസ് ടി ചേർത്തുള്ള ഇൻവോയ്സ് റേസ് ചെയ്യും? എങ്ങനെ ജി എസ് ടി അടയ്ക്കും? അപ്പോൾ വീണാ വിജയന് ലീഗലി ലെജിറ്റിമേറ്റ് ആയിട്ട് ജി എസ് ടി അടയ്ക്കാൻ കഴിയുന്നത് ഈ പറയുന്ന 17/1/2018 ശേഷം മാത്രമാണ്. അങ്ങനെ ഇരിക്കെ അതിന് മുമ്പ് വാങ്ങിയ പണത്തിന് ഇവരെങ്ങനെ ജി എസ് ടി അടച്ചു എന്നാണ് പറയുന്നത്? ഇനി അച്ഛന് പ്രത്യേക ആക്ഷൻ കാണിക്കാനുള്ള വൈഭവം ഉള്ളതുപോലെ വീണാ വിജയന് മാത്രമായി ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്നതിന് മുമ്പ് ജി എസ് ടി അടയ്ക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ധനമന്ത്രി ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ നന്നായിരുന്നു. ഇപ്പോൾ ധനകാര്യ വകുപ്പ് ഇറക്കിയെന്ന് പറയുന്ന ഈ കത്ത്, നിങ്ങളുടെ കയ്യിലുള്ള ഇത് കത്തല്ല, ഇത് ക്യാപ്സ്യൂളാണ്. ധനവകുപ്പിൻ്റെത് കത്തല്ല, ക്യാപ്സ്യൂളാണ്. വീണാ വിജയനെയും പിണറായി വിജയൻ്റെയും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കുടുംബം നടത്തുന്ന കൊള്ള ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട രേഖകൾ പുറത്തു വരുമ്പോൾ അവർക്ക് പരിചയം തീർക്കാൻ പറ്റും. വീണയുടെ കാര്യത്തിൽ അവർ മറുപടി പറഞ്ഞിട്ടില്ല. എക്സാ ലോജിക്കിൻ്റെ പരിശോധിച്ചാൽ നികുതി വകുപ്പ് പറയുന്നത് ശരിയല്ല എന്ന് പറയാൻ കഴിയില്ല. ഒരു വരി മറുപടിയാണ്. മേൽ കത്തിൽ താങ്കൾ പറഞ്ഞിരിക്കുന്ന വിഷയം പരിശോധിച്ചതിൽ നിന്നും ഈ വിഷയത്തിൽ നിയമപ്രകാരം ഒടുക്കേണ്ടതായിട്ടുള്ള നികുതി ആര്? എക്സാലോജി ഒടുക്കിയതായി കാണുന്നുണ്ടെന്ന വിവരം സബിന് എക്സാലോജിന്ന് അവരെ എഴുതിയില്ല. 2018 ജനുവരി 17 മാത്രം ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത വീണ അതിനു മുമ്പ് അക്കൗണ്ടിൽ കൈപ്പറ്റിയ പണം, ആ പണത്തിന് ജി എസ് ടി അടച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? ഇനി കേരളത്തിന്റെ പൊതുസമൂഹം തീരുമാനിക്കട്ടെ. ഈ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കാനും ഈ വിഷയം വഴിതിരിച്ചുവിടാനും ശ്രമിച്ച ധനകാര്യമന്ത്രിയാണ്, അല്ലെങ്കിൽ ധനകാര്യ വകുപ്പും ധനകാര്യമന്ത്രിയാണോ മാപ്പ് പറയേണ്ടത്, അതെയോ മാത്യു കുഴൽനാടനാണോ മാപ്പ് പറയേണ്ടത് എന്ന് ഇനി കേരളത്തിന്റെ പൊതുസമൂഹം തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.